നിന്റെ വീട്ടിൽ നിന്റെ ഏതെങ്കിലും അമ്മയ്ക്കും പെങ്ങൾക്കും ഞാൻ ഗർഭം ഉണ്ടാക്കി തന്നാടോ എന്ന് ചോദിച്ചു കള്ളസ്വാമി എന്ന് വിളിക്കും. അങ്ങനെ എന്റെ വീട്ടിൽ എന്റെ അമ്മയും എന്നെയും ചേർത്ത് ഇവർ കഥ ഇറങ്ങി. എന്റെ ദേഹം തന്നെ ഞാൻ തിരിച്ചടിക്കും, നല്ല ഇടിയിടിക്കും. സ്വാമി നമസ്കാരം. നമസ്കാരം. ഒരു സന്യാസിയോട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണെന്ന് എനിക്ക് അറിയില്ല. കേരളം കണ്ടതിലെ ഏറ്റവും നീചമായ രാഷ്ട്രീയ കളി 73 വയസ്സിലെ വദനസുരതം ഉൾപ്പെടെ കേരളം പിന്നീട് കണ്ടത് കുറേ മസാല കഥകളാണ്. നമ്മുടെ ഉമ്മൻചാണ്ടിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ സരിതമായ വിഷയത്തിൽ അങ്ങ് എന്താണ് ഇതിൻ്റെ പിന്നാമ്പുറ കഥകളായിട്ട് ധരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങക്ക് എന്തറിയാം? ഞാൻ അറിയുന്ന ഒരു കുഞ്ഞു കുഞ്ഞുണ്ട്, ഞാൻ അറിയുന്ന ഒരു ഉമ്മൻചാണ്ടിയുണ്ട്, ഞാൻ അറിയുന്ന ജനഹൃദയങ്ങളിൽ ജീവിച്ചതും ജീവിക്കുന്നതുമായിട്ടുള്ള ഒരു കുഞ്ഞു കുഞ്ഞുണ്ട്. അദ്ദേഹത്തെപ്പോലെ ഒരു വ്യക്തിത്വത്തെ ഒരുപക്ഷെ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പകരം വയ്ക്കാനില്ലാത്ത ഒരു ദൈവീകമായ അല്ലെങ്കിൽ ഒരു സാമൂഹ്യമായ ഒരു കർമ്മയോഗിയെ തകർക്കാൻ വേണ്ടിയിട്ട്, അതും പെർവേർട്ടഡായിട്ടുള്ള ഒരു ജനത വസിക്കുന്ന ഒരു നാടുകൂടിയാണ് നമ്മുടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് അവകാശപ്പെടുന്ന ഈ കേരളം. ഈ കേരളത്തിൻ്റെ ആൾക്കാരുടെ ഞരമ്പ് രോഗം അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റവും നിർഗിഷ്ഠ ജീവികളായ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു പരിശുദ്ധമായ ഒരു മേഖലയെ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിനും അതുപോലെ തന്നെ ജനങ്ങളെ കൊല്ലാനും വർഗീയത പ്രചരിപ്പിക്കാനും മനുഷ്യനെ രണ്ടാക്കാനും ഉപയോഗിക്കുന്ന ഒരു കൂട്ടം, കേരളത്തിലെ ഒരു രാഷ്ട്രീയ കൂട്ടം, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നൊക്കെ പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അകത്ത് ഇരുന്നു കൊണ്ട് അതിനകത്തുള്ള ഒരു കൂട്ടം നിർഗിഷ്ഠ ജീവികൾ അവർക്ക് കൈയിട്ട് വാരാനും അവർക്കിവിടെ വർഗീയത സൃഷ്ടിക്കാനും ജനങ്ങളെ രണ്ടാക്കാനും വേണ്ടിയിട്ട് അവർക്കൊരു അധികാരം വേണം. ആ അധികാരം ലഭിക്കണമെങ്കിൽ ആ കസാരയിൽ അതിനു മുമ്പിരുന്ന ധർമ്മപുത്രനെ അവിടെ നിന്ന് ഇല്ലാണ്ടാക്കണം. ഒരുപക്ഷെ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയതിനേക്കാളും വളരെ ക്രൂരമായാണ് സമൂഹത്തിൽ ഈ പറയുന്ന ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ മഹാമനുഷ്യനെ ഈ നൃഗിഷ്ഠ ജീവികൾ ചവിട്ടി താഴ്ത്തിയത്. അതിന് ഈ കേരളത്തിലൊരു ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഇവർക്ക് പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾ, നമ്മളൊരു ആധ്യാത്മിക തലത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മളൊരു പോസ്റ്റ് ഇട്ട് നോക്കൂ, ഒരു വീഡിയോ ഇട്ട് നോക്കൂ, ഇതിനകത്തൊന്നും അനക്കുണ്ടാവില്ല. ഒരു പൊതുപ്രവർത്തകൻ അവൻ്റെ സേവനത്തെ പറ്റിയുള്ള കാര്യം ഇട്ട് നോക്കൂ, അനക്കമുണ്ടാവില്ല. അതേസമയം ഈ പറയുന്ന കുളിര് കമ്പിക്കഥകൾ അല്ലെങ്കിൽ ഈ ലൈംഗിക സംഭവങ്ങൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവർ അടിച്ചു പോകുന്ന വിധത്തിലാണ് വ്യൂസ് വരിക. ഈ സോഷ്യൽ മീഡിയയിൽ നോക്കൂ, നല്ല കാര്യം പറഞ്ഞ കേൾക്കില്ല. ഏതെങ്കിലും സ്വകാര്യ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തുള്ള ഒരു ഹെഡിങ് ഇട്ട് നോക്കൂ. അപ്പോൾ ഈ ഉമ്മൻചാണ്ടിയെപ്പോലെ ഒരു വ്യക്തി ഇത്രയും കാലം, അതായത് അദ്ദേഹം എന്ന് പുതുപ്പള്ളിയിൽ MLA ആയെന്ന് നമുക്കറിയാം. വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ട് കേരള ജനതിന് അറിയുന്നതാണ്. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഈ സമൂഹത്തിൽ സ്വന്തം കർമ്മപുണ്യം അല്ലെങ്കിൽ അത്രയും കർമ്മനിരതനായി നിന്നുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. അത്രയും വലിയൊരു വ്യക്തിയെപ്പറ്റി ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ ഡിഫെൻഡ് ചെയ്യേണ്ടിയിരുന്നത് ഇവിടുത്തെ ജനമായിരുന്നു. ഈ നുണ പറഞ്ഞ് ഈ കേരളം എന്ന് പറയുന്ന ഒരു കോൺസ്പിറസി തിയറിയുടെ പേരിൽ നിലനിൽക്കുന്ന ഒരു ഇതാണ്. എതിർകക്ഷി സ്വാഭാവികമായിട്ട് ഒരു പക്ഷെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ധരിക്കാം. അങ്ങനെയാണല്ലോ എതിർപാർട്ടി, സ്വന്തം പാർട്ടിയിൽ പോലും അതിനെ അംഗീകരിക്കുന്ന നിലപാട് പല പ്രാവശ്യം ഉണ്ടായിരുന്നു സരിത വിഷയത്തിൽ. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഞാനറിയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം, എനിക്കൊരു 17 വർഷത്തെ ഒരു ബന്ധം മാത്രമേ അദ്ദേഹവുമായിട്ട് പേഴ്സണലി ഉള്ളൂ. ആ ബന്ധത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ നേരിട്ട് കണ്ടതും മനസ്സിലാക്കിയതുമായിട്ടുള്ള ഒരു കാര്യം, ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനല്ല, എൻ്റെ രാഷ്ട്രീയം വേറെയാണ്. പക്ഷേ നമ്മൾക്കിടയിൽ രാഷ്ട്രീയമില്ല, നമ്മളുടെ സൗഹൃദം ഒരു ആത്മീയ തരത്തിലും ഒരു സാമൂഹ്യ തരത്തിലുമുള്ള ഒരു സൗഹൃദമായിരുന്നു. അതിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ കോൺഗ്രസ്സിനകത്ത് കുറേ ബനാനകളുണ്ട്, പഴം കുറേ ബനാനാസ് ഉണ്ട് കോൺഗ്രസ്സിൽ നമ്മുടെ, അതുപോലെ തന്നെ കുറേ ക്രാബ്സ് ഉണ്ട്, ഞണ്ടുകൾ രക്ഷപ്പെടാൻ ഉദിക്കാത്ത. ഈ ഞണ്ടുകൾക്കൊരിക്കലും ഉമ്മൻചാണ്ടിയെ പോലെ ഒരു വ്യക്തിയെ സമൂഹത്തിന് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശ്വാസത്തിൽ പോലും സേവനമാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ.
അദ്ദേഹത്തിൻ്റെ തലയിൽ വേറെ ഒന്നുമില്ലാത്തൊരിതാണ്. പക്ഷേ ഇവിടുത്തെ കോൺഗ്രസ്സിലെ പല ആൾക്കാർക്കും ഇത് കച്ചവടമായിരുന്നു. അവർക്ക് ഈ പദവിയിൽ ഇരുന്നു കൊണ്ട് അവർ കാണിച്ച പലതരത്തിലുള്ള ഹീനകർമ്മങ്ങൾ നമ്മൾക്കറിയാം. പക്ഷേ മറ്റുള്ള പോലെ വയലൻ്റ് ആയിട്ടുള്ള ഒരു വിഷയങ്ങളിൽ അവരങ്ങനെ ഇടപെടില്ലെങ്കിലും സ്വാർത്ഥതയുടെ മഹിടോദാഹരണങ്ങളാണ് നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടായിരുന്ന പല നേതാക്കളുടെ കാര്യം. അപൂർവം ചില നേതാക്കളെ മാത്രമേ നമുക്ക് എടുത്തു പറയാൻ പറ്റുള്ളൂ. അതും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി ഒരുപക്ഷെ അതിനെല്ലാവർക്കും ഒരു ത്രെട്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈസ് എ സർവീസ് ഓറിയൻറ്റഡ് പേഴ്സൺ. അങ്ങനെ ഒരാൾക്ക് ശത്രു ആരാ വരുന്നത്? സ്വാർത്ഥരാണ് വരുന്നത്. വിരൂപൻ്റെ ശത്രു ആരാണ്? സുന്ദരനാണ്. അജ്ഞാനിയുടെ ശത്രു ആരാണ്? ജ്ഞാനിയാണ്. അപ്പം ഈ കോൺഗ്രസ്സിനകത്തുള്ള ഈ വെള്ളയും വെള്ളയിട്ട് കുറേ പൗഡറും പൂശി ഈ പറയുന്ന പോലെ മേക്കപ്പ് വിട്ട് ഷോർട്ട് ആക്ഷൻ റെഡി എന്ന് പറയുമ്പോൾ പുറത്തിറങ്ങുന്ന കാറിന്ന് ഇറങ്ങുന്ന ചില വിദ്വാൻമാരുണ്ട് അതിനകത്ത്. ഉമ്മൻചാണ്ടി അങ്ങനെ അല്ലായിരുന്നു. ഇപ്പോൾ സ്വാമിയുടെ വാക്കുകൾ തന്നെയുണ്ട് ഉമ്മൻചാണ്ടിയായിട്ടുള്ള ഒരു അടുപ്പം. ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു 17 വർഷത്തെ ബന്ധം എങ്ങനെയാണ് ആ ബന്ധം തുടങ്ങുന്നത്, അത് എവിടം വരെ എത്തി നിന്ന്, എങ്ങനെയായിരുന്നു പിന്നീട് അങ്ങോട്ട്? ഈ സരിതയുടെ വിഷയം കഴിഞ്ഞപ്പോൾ അങ്ങ് ഉമ്മൻചാണ്ടി എങ്ങനെയായിരുന്നു കൂടി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. അദ്ദേഹത്തുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് 2006 ആണ് തോന്നുന്നു. അന്ന് ഞാനിവിടെ കൊച്ചിയിലുണ്ടായിരുന്ന സമയത്ത് അച്ചുമ്മനുമായിട്ട് ഞാൻ ആംബ്രോഷ്യ ഹോട്ടലിൽ കാണുന്നു. അച്ഛനോട് നോക്കി നടക്കാൻ പറയണം, അച്ഛനോട് നോക്കി നടക്കാൻ പറയണം എന്നൊരു വാക്ക് ഞാൻ ആദ്യം ഉപയോഗിക്കുന്നു. അത് പറഞ്ഞപ്പോൾ അവിടെ ഉള്ളവർ ചോദിച്ചല്ല, CMൻ്റെ മോളോടൊക്കെ ഇത് എന്ത് വർത്തമാനമായി പറയും? അപ്പം ഞാനിങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ ഇവിടേക്ക് വന്നു. നമ്മുടെ കൊച്ചിയിൽ വരുമ്പോൾ ഈ പ്രഡിക്ഷൻ സീരീസായിട്ട് ഞാൻ ഈ ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹത്തിൻ്റെ കാലൊടിയും എന്നുള്ള ഒരു സാധനം, ഞാനത് അദ്ദേഹത്തിൻ്റെ ശത്രുതാ പ്രശ്നങ്ങളും ഉമ്മൻചാണ്ടിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടാവും എന്നുള്ള ഒരു കാര്യങ്ങൾ അതെല്ലാം വെച്ചിട്ടൊരു ഒരു പ്രഡിക്ഷൻ സീരീസായിരുന്നു ഞാൻ പലവരെയും നടത്തി. അതിൽ ഈ സംഭവം പെട്ടെന്ന് സംഭവിച്ചു. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ RK ബാലകൃഷ്ണൻ നമ്പ്യാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ എല്ലാ ആർ കെ എന്ന് പറയുന്ന മെയിൻ അദ്ദേഹത്തിൻ്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരിലൊരാളാണ്. അദ്ദേഹം എന്നെ ഫോണിൽ കൂടെ പറഞ്ഞു, സാർ ഇവിടെ എത്തിയിട്ടുണ്ട്, സ്വാമി തിരുവനന്തപുരം വരെ വന്നതല്ലേ, ഒന്ന് സാറിനെ കണ്ടിട്ട് പോയിക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വൈകിട്ടൊരു 7-7:30 ഞാൻ പൂജപ്പുരയിലുള്ള വീട്ടിലോട്ട് പോവുകയാണ്. അകത്ത് കയറി ചെല്ലുമ്പം CMആണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ കവർ ചെയ്ത് നിൽപ്പുണ്ട്. കിടക്കുകയാണ് അദ്ദേഹം പ്ലാസ്റ്റർ, ഈ കാല് ഒടിഞ്ഞിട്ട്, ഹിപ്പ് ഒടിഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിൽ സാക്ഷാൽ കോടിയേരി ബാലകൃഷ്ണൻ കസാരയിൽ ഇരിക്കുകയാണ്. അദ്ദേഹം MLA ആണ്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് ആ ബെഡിൽ നിന്ന് ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് കിടന്നാൽ എണീക്കുകയാണ്. ഇങ്ങനെ എണീക്കാൻ ഇങ്ങനെ പൊങ്ങുമ്പോൾ എന്നെ കണ്ടുപോകും, എണീക്കാൻ ഇങ്ങനെ പൊങ്ങുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ക്ഷീം എണീക്കണ്ട, റെസ്റ്റ് എടുക്കുന്നു. അപ്പോൾ എന്താ എന്തായാലും കിടക്കണോ ഇരിക്കണോ എന്നുള്ളൊരു പരുവത്തിൽ ഇങ്ങനെ ഹാഫ് ഇതിൽ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ നമ്മൾ നിർബന്ധിച്ച് അദ്ദേഹത്തെ കൂടെ കിടത്തിയ. അപ്പോൾ അദ്ദേഹം കൊടിയേരി എടുത്ത് പറയുക. അപ്പോൾ കൊടിയേരി ചോദിക്കണം, ഇത് ആരാ ഇത് ഇങ്ങനെ? CM അങ്ങനെ ഒരു റെസ്പോൺസ് ചെയ്തപ്പോൾ കൊടിയേരി പെട്ടെന്ന് ഇത് ആരാന്ന് ചോദിച്ചു. എൻ്റെ കാലൊടിയൊന്ന് പ്രവചിച്ച സ്വാമിയായി നിൽക്കുന്നതെന്ന് പറഞ്ഞു. അതാണ് ഫസ്റ്റ് എന്നെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം വളരെ കൗതുകം, എപ്പോഴും ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു എൻ്റെ ഓരോ പ്രെഡിക്ഷൻസ് അല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്ന തോട്ട്സിനെ പറ്റി. നിരന്തരം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു, നമ്മൾ കാണാറുണ്ട്. ഏതൊരു സമയത്തും, അതായത് ഒരു ഒരു കാര്യം വിളിച്ചു പറയുകയാണെങ്കിൽ അതും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സാമൂഹ്യപരമായിട്ട് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്നെ പ്രവർത്തിക്കാനും അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരു ഇൻസ്പിറേഷൻ, എനിക്കൊരു ഇൻസ്പിറേഷൻ തന്നതും ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് അദ്ദേഹം. അതുപോലെ സ്വാമീനെ മീഡിയാസിലൊന്നും കാണുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് സജീവമായി നിൽക്കാത്തത്, ഇനിയും ഇത് വരണം, എപ്പോഴും അഡ്വൈസ് ചെയ്യും. ഒരു ഒരു അച്ഛൻ്റെ പോലെ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ പോലെ, ഒരു ഒരു സുഹൃത്തിനെ പോലെ, ഒരു 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 മൾട്ടി പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും കിട്ടുന്ന ആ ഒരു ഇതെന്ന് വെച്ചാൽ, നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു ശ്വാസം നമ്മൾ ഏറ്റുവാങ്ങിയാൽ പോലും നമ്മളൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സോഷ്യൽ വർക്കറായി മാറും എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അതേ അറിയുള്ളൂ. നമ്മൾ ഈ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും, കല്ലിനും ഉണ്ടാവും ഒരു സൗരഭ്യം എന്ന് പറയുന്ന പോലെ നമ്മൾ ആരുടെ കൂടെ നമ്മൾ സഹകരിക്കുമോ അതുപോലെ ആയി തീരും. പക്ഷേ അദ്ദേഹത്തെ പക്ഷേ നമുക്ക് ആർക്കും കിട്ടത്തില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് പോലും അദ്ദേഹം അവൈലബിൾ ആയിരുന്നില്ല.
അദ്ദേഹം ടോട്ടലി ഡെഡിക്കേറ്റഡ് ആയിരുന്ന സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു ഒരു വ്യക്തിയിൽ നിന്നും നമ്മൾ സ്വായക്തമാക്കേണ്ടത്, ഇംപൈബ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെറുതല്ല. അതുപോലെ തന്നെ ഈ സ്പിരിച്വൽ കാര്യങ്ങളായിക്കോട്ടെ, അദ്ദേഹം ഒരുപാട് അവിടെ ഒരു കുട്ടിച്ചാത്തൻ്റെ ഒരു മനയുണ്ടായിരുന്നു. ആ മനയിൽ ഞാൻ അവിടെ പുതുപ്പള്ളിയിലെ വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരെയും പുറത്താക്കുന്ന, അതായത് വീഴ്ച മാമ്പഴത്തി പൊതിയുന്ന പോലെയാണ് ആൾക്കാർ വന്ന് നിൽക്കുന്നത്. എല്ലാവരെയും മാറ്റിവിട്ടിട്ട് മുറിയിൽ ഞാനും അമ്മയും അദ്ദേഹവുമായിട്ട് ഇങ്ങനെ ഇരുന്ന് പറ്റുന്ന വളരെ റയറായിട്ടൊക്കെ അങ്ങനെ ഞാൻ അവിടെ പോയിട്ടുള്ളൂ. പക്ഷെ പോയ രണ്ട് പ്രാവശ്യവും ഞാൻ അങ്ങനത്തെ ഒരു അനുഭവമാണ്. അതിലപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് അദ്ദേഹം പറയുമായിരുന്നു. ആക്ച്വലി അദ്ദേഹം ഒരു സനാതനിയാണ്, സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന, സനാതനധർമ്മത്തെ അദ്ദേഹം ക്രിസ്ത്യാനിയാണോ അല്ലെങ്കിൽ മറ്റു മതത്തിലൊന്നും അല്ല നമ്മൾക്ക് അവിടെ ഇത്, മതമൊന്നുമല്ല നമ്മുടെ മനസ്സിൽ. ഒരു യഥാർത്ഥ സനാതനധർമ്മിയെ നമ്മൾക്ക് കേരളത്തിൽ കാണാൻ പറ്റിയ അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ കാണാൻ പറ്റിയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹം എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് എന്തായിരുന്നു എന്നുള്ളത് ഒരിക്കലും പകരം വയ്ക്കാത്തൊരു ഫീൽ ഞാൻ പറയാമെന്ന് വെച്ചാൽ, ഈ തോക്ക് കേസ് വന്നു, എല്ലാവരും എന്നെ സമൂഹം ഒറ്റപ്പെടുത്തി, എന്നെ ഒരു പുഴുത്ത പട്ടിയെപ്പോലെ, അല്ലെങ്കിൽ ഈ ഈ കുപ്രചരണമുണ്ടല്ലോ, ഈ പറയുന്ന സി പി എമ്മുകാർ തന്നെയാണ് അന്നും അതിൻ്റെ പിന്നിൽ കളിച്ചതും. സന്തോഷ് മാധവൻ്റെ കൂടെ ഒരുപാട് സ്ത്രീകളുണ്ടെന്ന് പറഞ്ഞു, ഭദ്രാനന്ദൻ്റെ ഒപ്പം ഒരു സ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞു, എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ വീട് ആക്രമിക്കുക, നിറക്കി വിടണം നിൻ്റെ ഒപ്പമുള്ള സ്ത്രീയാണ്. ഈ പൊവേർട്ടഡ് ആയിട്ടുള്ളവർക്ക് സ്ത്രീ വിഷയം പറഞ്ഞാലല്ലേ ഇവർക്ക് കാര്യമുള്ളൂ, മറ്റുള്ളവരെ ഇടപെടില്ല. സ്ത്രീ വിഷയം പറഞ്ഞ് അടിക്കുക, നശിപ്പിക്കുക. അങ്ങനെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും എന്നെയും ചേർത്ത് ഇവർ കഥ ഇറക്കി. അപ്പോഴാണ് ഞാൻ തോക്കുമായിട്ട് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് എന്നെ ടോട്ടലി ഡിസ്ട്രോയ് ചെയ്തതിന് ശേഷവും എന്നെ ചേർത്ത് പിടിച്ച ഒരു രാഷ്ട്രീയ വ്യക്തിത്വം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു. അതിനുശേഷം അതുപോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചതും എന്നെ മനസ്സിലാക്കി ഇന്നും എൻ്റെ ഒപ്പം ജീവിക്കുന്ന മറ്റൊരാളാണ് ഗോകുലം ഗോപാലേട്ടൻ. ഈ രണ്ടു പേരും എന്ന് പറയുന്നത് ഒരു ഒരു ഒരിക്കലും പകരം വയ്ക്കാൻ പറ്റാത്ത രണ്ട് ക്യാരക്ടേഴ്സാണ്. അത് കാരണം അത്രയും മാത്രം ചീത്തപ്പേരും അല്ലെങ്കിൽ ആരോപണങ്ങളും ഇതുമെല്ലാം, രണ്ട് കണ്ടെയ്നർ പണം എനിക്കാ വന്നതെന്ന് പറഞ്ഞു. അന്നൊന്നും ഞാനൊരു എനിക്കൊരു ക്രൈമൊന്നും അറിയില്ല, ഞാൻ എൻ്റെ ഫസ്റ്റ് കന്നി ക്രൈമാണ്. അതുപോലെ എന്നെ പിടിച്ചു എന്ന് പറഞ്ഞു, പിടിച്ചു എന്ന് പറഞ്ഞു, എന്നെ പിടിച്ചതല്ല, ഞാൻ അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി പോവുകയാണ് ചെയ്തത്. ആ കേസിൽ എന്നെ നിരപരാധിയാണെന്ന് പറഞ്ഞ് എന്നെ വിട്ടയച്ചിട്ടും ഇവരുടെ ഈ ഈ പെർവേർട്ടഡ് ആയിട്ടുള്ള ഈ ഈ ആൻറ്റി നാഷണൽസ്, ഈ കേരളത്തിൽ നിൽക്കുന്ന ഈ കുറേ ഒരു കൂട്ടം ഈ ഈ കമ്മികളെന്ന് പറയുന്നവർ കാണിച്ചത്, അപ്പോഴും എന്നെ എന്നെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ആ സമയം തൊട്ട് ഞാനൊരു ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങി. എന്നെപ്പറ്റിയുള്ള പ്രൊഫൈൽ മാറി വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണുമായിരുന്നു, സംസാരിക്കുന്നതാണ്, കാണുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഫോണിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. അതിനുശേഷമാണ് ഈ ഓറൽ സെക്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ള സംഭവം ഇതുമായിട്ടൊക്കെ വരുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റുന്നതിനേക്കാളും അപ്പുറമാണ്. എൻ്റെ അമ്മേനെ ചേർത്ത് പറഞ്ഞതുപോലെയാണ്, അല്ലെങ്കിൽ അതുപോലെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ് അദ്ദേഹത്തെ പറ്റി അങ്ങനെ പറയുന്നത്. കാരണം ആ മനസ്സ് പടഞ്ഞത് എനിക്കറിയാം. ഞാൻ ഓടിച്ചെന്നു, ഞാൻ അദ്ദേഹത്തെ കണ്ടു. ഞാൻ ചോദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചു, തിരിച്ചടിക്കാമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ്റെ ആ ഒരു ഒരു എന്തായിരുന്നു അപ്പോഴത്തെ അവസ്ഥ, ഒരു തള ഞരമ്പുകളൊക്കെ തളർന്ന് എന്ത്, അതായത് ഈ ഒരു കന്യകയായിട്ടുള്ള ഒരു 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 സ്ത്രീയെ, ഈ കേരളത്തിലെ ഈ ഒരു ഒരു കൂട്ടം നിർദിഷ്ട ജീവികളുടെ കാര്യം ഞാൻ പറയുകയാണ്. കൊറോണ കൊണ്ടുപോകാത്ത, അല്ലെങ്കിൽ കൊറോണയ്ക്ക് പോലും വേണ്ടാതെ ഇവിടെ ഇട്ടിട്ട് പോയ ഒരു ഒരു കൂട്ടം നിർദിഷ്ട ജീവികളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇവരുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ, ഒരു കന്യകയായ സ്ത്രീയെ റോട്ടിൽ കൂടെ പോകുന്ന ഒരു വ്യക്തിയെ കിട്ടിയില്ലെങ്കിൽ ഇവർ അടിച്ചിറക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ അവൾ വെടിയാണെന്ന് പറയും. പിന്നെ ഇവക്ക് ബോർഡും വെച്ചിട്ട്, സാറേ ഞാൻ കന്യകയാണ്, അതെ ഒന്ന് നിൽക്കണേ ഞാൻ കന്യകയാണ്, അതെ ഞാൻ കന്യകയാണേ, ഇങ്ങനെ പറയാൻ നമുക്ക് പറ്റുമോ? ഇതാണ് ഇവരുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാൻ, ഇത്രയും വലിയ ക്രിയേറ്റീവായിട്ട് ചെയ്യാനുള്ള ഒരു ഒരു നെഗറ്റീവ് ബ്രെയിനുള്ള ഒരു വിഭാഗം ലോകത്ത് ഈ കേരളക്കരയിലുള്ള പോലെ ഇല്ല. അതും മാത്രമല്ല ലോക പേടിത്തൊറികളുമാണ്. കേരളക്കരയാണോ അതോ പർട്ടിക്കുലർ കുറച്ച് ആളുകളാണോ ഇവിടുത്തെ? ഇത് കമ്മ്യൂണിസ്റ്റിൽ നിന്ന് മാത്രമില്ല, ഇതിവിടുത്തെ ജിഹാദികളിൽ എടുത്തു നോക്കിയാൽ അവമാർക്കും ഈസ്. ഇത് ഇതൊരു ഒരു മൈൻഡ് സെറ്റാണ്. പക്ഷേ ഈ മൈൻഡ് സെറ്റ് അപ്പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയക്കാരൻ, ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ മിടുക്കന്മാർ സി പി എമ്മിനകത്തുള്ളവരാണ്. അവർ മേളിൽ നിന്നൊരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ താഴെ വരെ അതേപോലെ അനുസരിക്കുന്ന ഒരു ഒബീഡിയൻ ഡോഗ്സ് ആയതുകൊണ്ട് അവർ കൃത്യമായിട്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അതാണ് അവരുടെ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്.
അതായത് ഇവർ ആദ്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നുണ ഡിസൈൻ ചെയ്തിട്ട് ശത്രുവിനെ ഏത് രീതിയിൽ പൂട്ടാമെന്നുള്ള ഒരു നുണ ഡിസൈൻ ചെയ്തിട്ട് അവരെ ഫോൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ സാറേ എൻ്റെ അവിടെ എനിക്കൊരു റേഷൻ കാർഡിൻ്റെ പ്രശ്നമുണ്ട് ഒന്ന് ശരിയാക്കി തരണേ എന്ന് പറയാൻ വിളിക്കുന്നവനായിരിക്കും. അവനോടും ഈ കഥ അങ്ങ് പറയുകയാണ്. വേറെ വിഷയം പറഞ്ഞു വന്നാൽ ഇവൻ ഈ കഥ പറഞ്ഞ് പറഞ്ഞ് മൈക്കിലൂടും ഇങ്ങനെ ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്യും എല്ലായിടത്തും. ഈ നുണ 1000 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ സത്യം ചെരിപ്പിടാൻ തുടങ്ങുകയുള്ളൂ. അപ്പം ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ വാക്ക്, എനിക്കൊന്നും പറയാനില്ല സ്വാമി, എനിക്ക് വയ്യ. ഈ വാക്ക് ഞാൻ പറഞ്ഞു, ഇല്ല തിരിച്ചു വരണം, ഇല്ല ഞാൻ വരില്ല, എനിക്ക് അതിനുള്ള മാനസികാവസ്ഥയില്ല, ഞാനില്ല. എന്നാലും അദ്ദേഹം വളരെ നേരിട്ട് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഫിസിക്കലിയും കുറച്ച് അദ്ദേഹം വീക്കായി തുടങ്ങി. ഇതിനേക്കാളും പെയിൻഫുള്ളായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായതെന്ന് പറയുന്നത്, മകളെ, മൂത്ത മകളെ വി എസ് അച്യുതാനന്ദൻ ഈ ക്രിമി പാർട്ടിക്കാരെല്ലാവരും കൂടെ ചേർന്ന് ചെയ്തൊരു കാര്യമുണ്ട്. ഓ, അതും ഒരു അച്ഛൻ എങ്ങനെ അത് സഹിച്ചു, അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലായി? ഇത്രയും ക്രൂശിക്കപ്പെട്ട ഒരു 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 രാഷ്ട്രീയ വ്യക്തിത്വം വേറെ ഉണ്ടാവില്ല. അദ്ദേഹത്തെ ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഇതായിട്ട് ഇപ്പം വി എസ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി, ഉമ്മൻചാണ്ടിയുടെ ചെറുമകൻ ഗൺമോൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട്, ഗൺമോൻ എന്നാണ് പറഞ്ഞത്, ഗൺമോൻ. ഒരച്ഛൻ എങ്ങനെ സഹിക്കാം? ആ ആ ആ മകളുടെ അവസ്ഥ എന്താണ്? അങ്ങനെ കൂട്ടാനുള്ളൊരു കാരണം എന്താ? സലീം എന്ന് പറയുന്ന ഒരു ഗൺമാൻ ഉണ്ടായിരുന്നു, ഗൺമാൻ്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് അച്യുതാനന്ദൻ ഗൺമോൻ എന്ന് പറഞ്ഞത്. ഗൺമോനാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്, ഗൺമോൻ്റെ കുട്ടിയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു സാധനം പബ്ലിക്കായിട്ട് ഇവർ ഈ ക്രിമി പാർട്ടി ഇവിടെ അടിച്ചിറക്കിയായിരുന്നു. ഈ ക്രിമി പാർട്ടി ഇത് അടിച്ചതെന്ന് വെച്ചാൽ ഇതൊരു വേമാണ്, ഒരു ഒരുതരം ഒരു ഒരു ചില സമയം ഇത് ചൊറിയുന്ന വട്ടച്ചൊറിയാണ് ഈ സാധനം. ഇവന്മാർ ഇരുന്ന് ചൊറിഞ്ഞ് 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 അത് ഈ സ്റ്റേറ്റിൽ മാത്രമേ ഈ ചൊറിച്ചിലുള്ളൂ എന്നുള്ളതാണ്. വേറെ ഒരു സ്റ്റേറ്റിലും ഈ ചൊറിയില്ല, എല്ലാ സ്റ്റേറ്റിലും ഈ സ്കാബീസിനെ മാറ്റിക്കളഞ്ഞു. ഈ വട്ടച്ചൊറിയനെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും എടുത്ത് കളഞ്ഞു. ഇവിടെ മാത്രം ഇരുന്നാണ് ഈ വട്ടച്ചൊറി ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നീ പോലീസിൽ കുറച്ച് പേരെ വെച്ചിട്ടുണ്ട്, പോലീസായിട്ട് ഗുണ്ടകളായിട്ട് അവൻ്റെ പേരിൽ FIR ഇടിക്കുക. ഇവിടുത്തെ പോലീസുകാരെന്ന് പറഞ്ഞാൽ എന്നെ കണ്ട അറസ്റ്റ് എന്നുള്ളൊരു വിളിയാണ്. എന്തിനറസ്റ്റ്? അവനെ പിടി, ഇതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവൻ കുഴപ്പക്കാരനാണ്, എന്തിന് പറയണം ഈ പോലീസ്? ഞാൻ നമ്മുടെ ഗൂഗിളത്തിൻ്റെ ഒരു പടം കാണാൻ വേണ്ടിയിട്ട് ഗോപാലേട്ടനും ഞാനും കൂടെ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ എൻ്റെ തല കണ്ടിട്ട് CM വരുന്നുണ്ട്, പിണറായി വിജയൻ. ഞാൻ കറുത്ത ഉടുപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്. പെട്ടെന്ന് അവിടെ 2 ED വണ്ടി പോലീസും ബസ്സും 4 ജീപ്പും ഫുൾ പോലീസ് ഉണ്ടാക്കും, എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു. അവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, തോക്കു സ്വാമി ഇവിടെ വന്നിരിക്കുന്നു, അതുകൊണ്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അപ്പം തന്നെ വിട്ടുകയാണ്, CM വരാൻ പാടില്ല. മുഖ്യമന്ത്രിക്ക് വധഭീഷണിയായിരിക്കും. മുഖ്യമന്ത്രി ഞാൻ ഞെട്ടിയ നിമിഷമാണ്, വന്ന സ്പീഡിൽ മുഖ്യമന്ത്രി U-turn അടിച്ച് തിരിച്ചുപോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതാണ് ഇവിടുത്തെ രീതി എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഒരാളെ അറിയണമെങ്കിൽ അവൻ മറ്റ് സ്റ്റേറ്റിൽ ചെന്ന് അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ചെന്നിട്ട് അവൻ എന്തായെന്ന് ചിന്തിക്കില്ല. അതുപോലെ തന്നെ ഈ മലയാളികളുടെ വേറൊരു കുഴപ്പം, എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ ലൈഫിൽ പണ്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്ന് അവൻ ആ പ്രശ്നം ഉണ്ടായതാന്ന് പറയും. ഇന്ന് അവൻ ഏത് ലെവലിൽ നിൽക്കുകയാണെന്നറിയില്ല. ഇതൊക്കെയാണ് മലയാളി ഇരുന്നു പോകുന്നത്. ഈ നാട് വളരാത്തതിൻ്റെ റീസൺ ഇതാണ്. ഇവിടെ കിറ്റെക്സിൻ്റെ കാര്യം എടുക്കും, പോയില്ലേ ആന്ധ്രയിലോട്ട്, വേറെ സ്ഥലത്ത് സ്റ്റേറ്റിലോട്ട് പോയി. ഒരുമാതിരി കർണാടകയിലും മിക്ക ഇൻവെസ്റ്റേഴ്സും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ പലതും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. മാത്രമല്ല ഇവിടുത്തെ എനിക്ക് ടെൻഷൻ എന്ന് പറയുന്നത്, കാരണം ഉമ്മൻചാണ്ടി അദ്ദേഹമായിരുന്നുവെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചേനെ ഇവിടെ, കാരണം അദ്ദേഹം അത്രയും മാത്രം എൻകറേജ് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യും. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ്സ് വില അടുത്ത ദിവസം കൂടി വെക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ പിള്ളേരെ വളർത്താനോ അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ഒരു 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 പേട്രിയോട്ടിനെ ഇവിടെ അല്ലെങ്കിൽ ഒരു രാജ്യസ്നേഹം ഉണ്ടാവുന്ന തരത്തിൽ ഇവിടുത്തെ ഇവർ വളർത്തിയെടുക്കില്ല ആൾക്കാരെ. കുറേ വിപ്ലവ കഥകൾ പറയും, വിശക്കുന്നവൻ്റെ അടുത്ത് എന്ത് വിപ്ലവം പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ഉമ്മൻചാണ്ടി അങ്ങനെയല്ല, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ഞാൻ അദ്ദേഹത്തെ പറയും. ഈ പറയുന്ന ഇന്ന് ഇവിടുത്തെ കാണുന്ന കളിപ്പിരിസ്റ്റിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, കളിപ്പിരിസ്റ്റും കമ്മ്യൂണിസ്റ്റും തമ്മിലൊരു വ്യത്യാസമാണ്. ഉമ്മൻചാണ്ടി നമുക്ക് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെന്നും വിളിക്കാം, കാരണം വിശന്നിരിക്കുന്നവൻ്റെ വിശപ്പ് അതിന് പരിഹാരം കണ്ടെത്തുന്ന ആ ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട്. വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ പുരുഷൻ ചെയ്യുന്ന എല്ലാ കാര്യവും പെണ്ണിന് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞെങ്കിൽ, നമ്മളിത് ഇവിടെ ഈ ചെവരിലൊരു പോയിന്റ് ഇങ്ങനെ ഒരു വട്ടം അല്ലെങ്കിൽ ഒരു കുത്തിട്ടിട്ട് നമ്മളിങ്ങനെ അത് നോക്കി മൂത്രം ഒഴിക്കും.
നിങ്ങളെ കൊണ്ട് അത് പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ വി എസ് അച്യുതാനന്ദന് ഒരു കക്കൂസയ്ക്ക് പേരിട്ട ഒരു സംഭവം അടുത്തെടുക്കുന്നത് എന്തായിരുന്നു? അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടാണ്. അപ്പം ഞാൻ സി എമ്മിനെ അപ്പം ഞാൻ വിളിക്കുന്നു. വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളത്, എന്താ ഇത് സംഭവം, ഞാൻ എന്ത് പറയാനാ സ്വാമി എന്ന് ചോദിച്ചു. എനിക്കിതിനെപ്പറ്റി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു ഇവര്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു കൂടുതൽ ചോദിക്കുന്നത് മര്യാദയല്ല, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഹോം മിനിസ്റ്റർ ആയിരുന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു പ്രതികരണം എനിക്കൊന്ന് സമൂഹത്തോട് രേഖപ്പെടുത്താനുണ്ട്. അപ്പം ഈ പോലീസുകാരുടെ ഈ ഒരു സ്വഭാവമുണ്ട്, എൻ്റെ തല കണ്ടു കഴിഞ്ഞ് അപ്പം പോലീസിന് ഇങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോലീസിനൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, ഞാൻ വരുന്നുണ്ട്, എനിക്ക് എൻ്റെതായ ഒരു ധാർമ്മികപരമായിട്ടുള്ള ഒരു ഒരു റിറ്റാലിയേഷൻ ഞാൻ നടത്തുകയാണ്, ഒന്ന് ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം, ഞാൻ വരുന്നു. വീട്ടിൽ റീപ്ലേസ് ചെയ്ത ഒരു ക്ലോസറ്റ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു, കക്കൂസ്. ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഞാനത് നോക്കിയപ്പോൾ അത് ഇങ്ങനെ വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ എന്നുള്ളൊരു സ്റ്റൈല് പോലെ തോന്നി, ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം തോന്നി. അത് കണ്ടപ്പോൾ അതിനെ വെച്ച് അതിങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു ഇടേ അതെടുത്ത് പാക്ക് ചെയ്യാൻ പറഞ്ഞു. പിള്ളേർക്ക് അറിയില്ല എന്താ സംഭവം. പിള്ളേരുടെ അടുത്ത് ഒരു അഞ്ച് കുട്ടികളുണ്ടായിരുന്നു. അമ്മരുടെ അടുത്ത് പാക്ക് ചെയ്ത് വണ്ടിയുടെ ഇതിനകത്ത് ഡിക്കിയിൽ വെച്ചിട്ട് നേരെ പ്രസ് ക്ലബിൽ പോയിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അന്ന് തന്നെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇനി തൊട്ട് കേരള നിയമസഭയിൽ വി എസിന് പകരം ഈ കക്കൂസ് ആയിരിക്കും അവിടെ വെക്കേണ്ടത്. ഈ കക്കൂസ് വി എസിന് പകരം വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും മാന്യത, അതായത് വി എസിനേക്കാളും മാന്യത ഈ കക്കൂസിനുണ്ടാവും എന്ന് പറഞ്ഞു. എന്നിട്ട് സോളാർ സമരവുമായി ബന്ധപ്പെട്ട് ഇവർ നിൽക്കുകയാണ്. ഒരു 10-2 ലക്ഷത്തിലുള്ള ആൾക്കാരുണ്ട്. അതിൻ്റെ അകത്ത് നേരെ കയറി ഈ ക്ലോസറ്റും വെച്ച് ബോർഡ് വെച്ച് സഖാവ് വി എസ് എന്ന് എഴുതി ഒരു ഹാരം ഇട്ടിട്ട് നമ്മളവിടുന്ന് ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു. അതിൻ്റെ അകത്ത് കയറി വിപ്ലവം എന്നൊക്കെ പറയുന്നത് ഈ ഉറങ്ങിക്കിടക്കുന്ന ഒരു പാവപ്പെട്ടവനെ 40 പേരോ 50 പേരോട്ട് കയറി വെട്ടിക്കൊല്ലുന്നതല്ല വിപ്ലവം. ഞാൻ അവിടെ ചെന്നു ഈ ഈ പറയുന്ന ക്രിമികളെല്ലാവരും കൂടെ വട്ടം കൂടി, ഇടാ കള്ളസ്വാമി, ഇടാ കള്ളസ്വാമി, ഇടാ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ ചോദിച്ചു നിൻ്റെ വീട്ടിൽ നിൻ്റെ ഏതെങ്കിലും അമ്മയ്ക്ക് പെങ്ങൾക്ക് ഞാൻ ഗർഭം ഉണ്ടാക്കി തന്നാടാന്ന് ചോദിച്ചു കള്ളസ്വാമി എന്ന് വിളിക്കാൻ. ഇങ്ങനെ തന്നെ ഞാൻ നല്ല തെറിയ ഞാൻ വിളിച്ച് എനിക്ക് വായി തന്നെ, കാരണം ഇവന്മാർക്ക് ഈ അലമ്പ് ക്രൂരനെ ക്രൂരത കൊണ്ടേ നേരിടാൻ പറ്റുള്ളൂ. അവിടെ ഈ സ്വാമിയെന്നും സന്യാസവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നിട്ട് യുദ്ധഭൂമിയിലെത്തുമ്പോൾ പിന്നെ വേറൊരു രീതിയാണ്. അപ്പോൾ ഇവന്മാർക്ക് അവന്മാരുടേതായ രീതിയിൽ തന്നെ നമുക്ക് ഇത് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇത് വന്ന് ഇവരെ വിളിക്കുമ്പോൾ സ്വാമിക്ക് എന്താ മറ്റുള്ളവർ കാണുമ്പോൾ ഒരു സന്യാസം കേട്ടല്ലോ ഫീൽ ചെയ്യുന്നത്, സ്വാമിയെ കിട്ടല്ലേ? സന്യാസം എന്ന് പറയുന്നത് അതിൻ്റെ പേഴ്സണൽ ലൈഫാണ്, അതിൻ്റെ കച്ചവടമല്ലല്ലോ. ഞാൻ എൻ്റെ പേരെന്ന് പോലും ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ സ്വാമി ഒന്നും മിണ്ടില്ല എന്നുള്ളതാണോ ധാരണ? ആ ഇവന്മാർ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ ഈ പൂണൂല് വിട്ട് മറ്റേ പഞ്ചാമൃതവും തിന്ന് ഇതുമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കുറച്ച് പാവം പട്ടന്മാരെയും ഈ സാധാരണക്കാരെയല്ലേ ഇവരെ കണ്ടിട്ടുള്ളൂ. ഞാനൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചോര എന്ന് പറയുന്നത് ക്ഷത്രിയ ചോരയാണ്. നമ്മൾ ബേസിക്കലി ക്ഷത്രിയ വംശത്തിൽപ്പെട്ടവരാണ്. ഇവിടെ ഒ ബി സി ആയിട്ട് നമ്മളെ സൈഡ് ലൈൻ ചെയ്തു. കേരളത്തിൽ ഈഴവർ തീയരെന്നൊക്കെ പറയുന്ന യഥാർത്ഥത്തിൽ വി ആർ ക്ഷത്രിയാസ്. നമുക്ക് രജോ ഗുണം കൂടുതൽ, അടിച്ചാൽ തിരിച്ചടിക്കും. ആയുർവേദം, കളരി, ജ്യോതിഷം ഇതെല്ലാം നമ്മുടെ സംഭവമാണ്. അപ്പം ഈ ഞാൻ അതിൽ അതിൽ നിന്ന് വിട്ടുപോകുന്നതിന് മുമ്പ് പറയാം, നമ്മളകത്ത് കയറി ഇത് പ്രതികരിച്ചിട്ട് ഞാൻ പുറത്ത് വരും. അതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ ഇവന്മാരെല്ലാവരും കൂടെ ഈ കുറേ ക്രിമികളെല്ലാം കൂടെ ബഹളം ഉണ്ടാക്കി ഇതിനെ ക്ലോസറ്റിനെ തല്ലിപ്പൊട്ടിച്ചു. അപ്പോൾ ആ സമയത്ത് പോലീസിനെ ഇങ്ങനെ പിടിക്കുന്ന പിടിച്ചിങ്ങനെ പ്രൊട്ടക്റ്റ് ഇങ്ങനെ കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഒരു കമ്മി അവിടെ നിന്നിട്ട് എന്നെ പിടിച്ച് തള്ളി തള്ളിയപ്പോൾ പറഞ്ഞു ഞാനൊരു ചവിട്ട് കൊടുത്തു അവന്മാർക്ക്. അതായത് എന്നെ അടിക്കാൻ വന്നപ്പോൾ ഇടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ചാടി ചവിട്ടി, അത് എൻ്റെ ഡിഫൻസാണ്. അപ്പം അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് പോകുന്നു. അതൊരു വലിയ ഒരു ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ സ്വാമിയുടെ ദേഹത്ത് തൊട്ടിരുന്നെങ്കിൽ സ്വാമി ആ എന്നെ പിടിച്ച് തള്ളിയപ്പോഴാണ് ഞാൻ ചവിട്ടിയത്. എൻ്റെ ദേഹം തന്നാൽ ഞാൻ തിരിച്ചടിക്കില്ലേ? എനിക്കെന്തിനെ പിന്നെ ഞാൻ ഞാനിടിക്കും. ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് വരെ പോയാളാണ്. എനിക്ക് ഇടിക്കേണ്ടത് എൻ്റെ തോന്നുന്ന ഞാൻ തിരിച്ചടിക്കും. നല്ല ഇടി ഇടിക്കും, അത് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇടിക്കും. എനിക്ക് എനിക്ക് ഇടിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനൊക്കെ ബാക്കിയുള്ള പണി ചെയ്യും. എനിക്ക് കിട്ടിയതിനൊക്കെ ഞാൻ കേരളത്തിൽ തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. എനിക്ക് ലീഗലി അടിച്ചതിന് ഞാൻ ലീഗലി അടിച്ചിട്ടുണ്ട്. നമുക്കൊന്നും വെറുതെ വേണ്ട, നമുക്ക് കിട്ടിയ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ പ്രകൃതിയുടെ ഇതാണ്. സ്നേഹിച്ചാൽ തിരിച്ചു സ്നേഹിക്കും, അടിച്ചാൽ തിരിച്ചടിക്കും. പി എഫ് ഐ എവിടെ പൂട്ടി പോയില്ലേ അവന്മാർ? എവിടെ പൂട്ടിയത്? എന്ത് എന്തായിരുന്നു എൻ്റെ ഫേസ്ബുക്കിൽ? കമ്മ്യൂണിസ്റ്റ് വിരോധിയാവാൻ കാരണം എന്താ? ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരോധിയല്ല, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് കാരനാണ്, അതാണ് എൻ്റെ പ്രശ്നം.
ഞാൻ ഒരു സ്വാമിയുടെ സംസാരത്തിൽ മുഴുവനും ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതല്ല, ഞാൻ ഈ കളിപ്പിരിസ്റ്റ് കമ്മ്യൂണിസ്റ്റ്, ഞാൻ സോഷ്യലിസ്റ്റുകളുടെ വിരോധം. കമ്മ്യൂണിസം, കമ്മ്യൂൺ എന്ന് പറയുന്ന സ്ഥലം, കമ്മ്യൂണിസം എന്ന് പറയുന്ന ഹ്യൂമാനിറ്റിയുടെ 50% കോൺട്രിബ്യൂട്ട് ചെയ്ത ലോകത്തെ ഏക ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസമാണ്. അതുപോലെ കമ്മ്യൂണിസത്തിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് ഇവിടെ മനസ്സിലാക്കുമ്പോൾ, അതിനകത്ത് ഈ സോഷ്യലിസവും കൂടെയൊക്കെ കയറ്റി കുഴച്ച് മറിച്ച് അതിൻ്റെ ഇത് നശിപ്പിച്ചു കളഞ്ഞു. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഇവരെ ഇപ്പോൾ ഈ പറയുന്നത്, ഇവർ കളിപ്പിരിസ്റ്റുകളാന്ന് പറയും. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ കളിപ്പിരിസ്റ്റുകളാണ്. ഇവർക്കില്ലാത്ത വർഗീയതയില്ല, ഇവർക്കില്ലാത്ത ജാതിയില്ല. തിരുവനന്തപുരം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൺട്രോൾ ചെയ്യുന്ന 3 ജാതി വർഗീയതയുടെ പേരിലാണ്. നായർ വിഭാഗത്തിൽ ജനിച്ച 3 പേരാണ് തിരുവനന്തപുരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൈയടക്കി വെച്ചിരിക്കുന്നത്. ഈ പാർട്ടിയാണോ വർഗീയതയ്ക്കെതിരെ സംസാരിക്കുന്നത്? ഇന്ന് ഈ PFIക്കാരെ കംപ്ലീറ്റും ഈ രാജ്യത്ത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ? ഇവർ PFIയിലുള്ളവരെല്ലാവരും ചാടിയിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്താണ് കയറിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് സൊസൈറ്റിക്ക് ഒരു സേഫ്റ്റി അഷുർ ചെയ്യാൻ പറ്റും? ഒരു ഫേക്ക് ഫെമിനിസ്റ്റുകളെ കുറിച്ച് എന്താണ് സ്വാമിയുടെ അഭിപ്രായം? നിലവിൽ സ്വാമി കേരളത്തിൽ കണ്ടുവന്നിട്ടുള്ള ഈ ഫേക്കുകൾ, ഈ കമ്പനികളെന്ന് പറയും അവരെ, ഇവരെ ഈ കമ്പനികളെന്ന് പറയുന്ന ഈ സാധനം, ഇവർ എന്ത് പറയാനാണ് ഇവർ? ഒരിക്കൽ അതൊരു കഥ പറയുകയാണെങ്കിൽ, ഒരിക്കൽ ഇവർ ഇവരുടെ വിചാരം എന്ന് പറയുന്നത് ഇവരൊക്കെ എന്തും ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ദിവസം ഞാൻ ഒരു യാദർശികമായി കേരളത്തിൽ വെച്ചിട്ട് ഒരു സ്ത്രീയെ കണ്ടെത്തി. അയാൾ ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ട് കജാങ്ക് ചക്ക് ചക്ക ആയിട്ട് വന്ന് ഫ്രണ്ടിൽ വന്ന് നിന്ന് ഇങ്ങനെ ഇത് ഡയലോഗ് കുറേ അടിച്ചു. അപ്പം ഞാനിങ്ങനെ സൈഡിൽ മിണ്ടാണ്ട് എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. ആണുങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യവും നമ്മൾ പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ പുരുഷവർഗം ഈ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രോബ്ലം അതാണ് ഇതാണെന്നൊക്കെ പിന്നെ എന്തൊക്കെയൊക്കെ പറഞ്ഞു. പക്ഷേ എന്ന് കരുതി, ഈ അടച്ചാക്ഷേപിക്കുന്ന ഒരു രീതി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെ ഈ കൊലതുള്ളൽ കേട്ടിട്ട് ഞാൻ വളരെ സൈലൻ്റായിട്ട് ചെന്നിട്ട് അവരുടെ അടുത്ത് അല്ലയോ മാഡം, അല്ലയോ മാം, അങ്ങ് പറഞ്ഞതുപോലെ ആ പുരുഷൻ ചെയ്യുന്ന എല്ലാ കാര്യവും പെണ്ണിന് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് ചെറിയൊരു ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പൊയ്ക്കോളാന്ന് പറഞ്ഞു. അതെന്താണ് നിങ്ങൾക്കറിയേണ്ടത് ചോദിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്മളിതേ ഇവിടെ ഈ ചെവരിലൊരു പോയിൻ്റ് ഇങ്ങനെ ഒരു വട്ടം അല്ലെങ്കിൽ ഒരു കുത്തിട്ടിട്ട് നമ്മളിങ്ങനെ അത് നോക്കി മൂത്രം ഒഴിക്കും, നിങ്ങളെ കൊണ്ട് അത് പറ്റുമെന്ന് ചോദിച്ചു. സിമ്പിളായിട്ട് ഞാൻ ചോദിച്ചൊരു കാര്യം, ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് പറ്റുമോയെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കതിന് മറുപടിയില്ല. അങ്ങനെ ഒരു ഉദാഹരണം പറയാൻ കാരണം, കാരണം ആണുങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യവും പെണ്ണ് ചെയ്യുമെന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് കാര്യം, ഒരു ചെറിയൊരു ഇത് ഞാൻ ചോദിച്ചാൽ ഒരു കുത്തിട്ടിട്ട് അതിൽ നോക്കി നമുക്കൊരു അത്രയും സിമ്പിളായിട്ടുള്ള പണി വേറെ എന്താ ഉള്ളത്? അതുപോലും അവർക്ക് പറ്റില്ല. പക്ഷേ ഈ ഡയലോഗ് ഇടിക്കുകയാണെങ്കിലോ ഒരു ഇതില്ല. ഇവരുടെ ഇതെന്ന് വെച്ചാൽ കുറച്ച് പബ്ലിസിറ്റി ഒക്കെ ഗ്രാബ് ചെയ്യണം, പിന്നെ ഇവര് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും വടക്കോട്ടാണ്. ഇതൊക്കെ വേണേ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നും പറഞ്ഞ് വേണേ പറയാന്ന്. ഒരിക്കലും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളത് പ്രകൃതി ഇതാണ്. പക്ഷെ ഇതിനെ തകർത്ത് കളഞ്ഞ വേറൊരു സ്ത്രീയുണ്ട്, എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ നമ്മുടെ കൂട്ടത്തിലുള്ള എൻ്റെ ഇതിനേക്കാളും വലിയൊരു ഫെമിനിസ്റ്റാണ് അവർ. അവർ ഫെമിനിസ്റ്റ് ആണെങ്കിലും അവർ ഒരു ചിന്തിക്കുന്നവരാണ്. അവരെന്നെ തോപ്പിച്ചോളാം. അവരടുത്ത് ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ അവരിങ്ങനെ കുറച്ചേരം ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന് നോക്കിക്കൊണ്ടിരുന്നിട്ട് അവർ പറഞ്ഞു, ഒരു വേൾഡ് ഫേമസ് പെയിൻ്ററാണ്, അവരെൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് പരത്തി മൂത്രം ഒഴിക്കാൻ പറ്റും, നിങ്ങളെ കൊണ്ട് അത് പറ്റുമെന്ന് ചോദിച്ചു. തകർന്നു പോയ നിമിഷം. അപ്പോൾ അതുപോലെ ഈ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ രണ്ട് അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുമേ. പക്ഷേ ഇതുപോലെ ഈ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഈ ഫെമിനിസത്തിനെ പറ്റി ചിരിക്കാനേ നേരിണ്ടാവുള്ളൂ. അതുപോലെ 8 ഇരട്ടി കാമശേഷിയുണ്ട് സ്ത്രീക്ക്. സ്ത്രീയുടെ കാമത്തെ പുറത്തു കൊണ്ടുവരാൻ പോലും ഇവിടുത്തെ പുരുഷന്മാർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ മലയാളിക്ക് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഫേസ്ബുക്ക് എന്ന് പറയുന്ന വീട്ടമ്മമാരെ വളയ്ക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇന്ന് മലയാളി അതിനെ വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഈ കൊച്ചിയിൽ 18-20 വയസ്സായ പിള്ളേർ ഒരു വേശ്യേക്കാളും അതപ്പതിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABCTV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.